ഇടുക്കി അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം നേരമംഗലം പിന്നിട്ടു തട്ടേക്കാട് വഴി മണിക്കൂറുകൾക്കുള്ളിൽ ഭൂതത്താൻകെട്ടിലെത്തും തുടർന്ന് ഇടമലയാർ അണക്കെട്ടിലെ വെള്ളവുമായി ചേർന്ന് ആലുവ വഴിയാണ് അറബിക്കടലിലേക്ക് പതിക്കുക പരമാവധി ഒരു അടിയിൽ കൂടുതൽ ജലനിരപ്പ് ഉയരുന്നില്ല എന്നതാണ് ജലവിഭവ വകുപ്പിന്റെ വിലയിരുത്തൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ച് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ജലം ഒഴുകുന്ന വഴികളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളായ ബിനിലും ലിഷോയും ഉണ്ട് ആദ്യം ബിനിലിലേക്ക് ബിനിൽ ഭൂതത്താൻ കെട്ടിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ നോക്കുന്നത് വളരെ കൃത്യമായ മുന്നൊരുക്കത്തോടെ നിയന്ത്രിതമായ അളവിലാണ് വെള്ളം വരുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഒരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയം തന്നെയാണ് എന്നാണോ വിലയിരുത്തലുകൾ നിലവിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണ് നിലവിൽ ഇടമലയാർ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഭൂതത്താൻ കെട്ടിലൂടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളം ഇപ്പോൾ നേരിമംഗലം പിന്നിട്ടിരിക്കുന്നു 19 കിലോമീറ്റർ കൂടിയുണ്ട് അവിടെ നിന്ന് ഈ ഭൂതത്താൻ കെട്ട് ബാരേജിലേക്ക് എത്താനായിട്ട് 8.5 കൂടി ഇടുക്കിയിൽ നിന്നുള്ള വെള്ളം കൂടി ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് പെരിയാറിന്റെ ഈ ഭാഗത്തെ ജലനിരപ്പ് ഒരു 30 സെന്റിമീറ്റർ കൂടി പരമാവധി ഉയരുമെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ജലവിഭവ വകുപ്പിനുള്ളത് കാരണം രാവിലെ ഇടമലയാറിൽ നിന്നുള്ള വെള്ളം ഒഴുക്കിവിട്ടെങ്കിലും കാര്യമായ ഒരു വ്യതിയാനവും ഈ ഭാഗത്ത് ജലനിരപ്പിൽ ഉണ്ടായിരുന്നില്ല വെള്ളം സുഗമമായി ഒഴുകി ആലുവ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു ഇടുക്കിയിൽ നിന്നും സമാന തോതിലുള്ള വെള്ളമാണ് ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഇതുപോലെ തന്നെ സുഗമമായി ഒഴുകി ആലുവ ഭാഗത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ നേരിമംഗലം പിന്നിട്ട് ഈ ഭൂതത്താൻകെട്ട് ഭാഗത്തേക്ക് ഇടുക്കിയിൽ നിന്നുള്ള വെള്ളവും കൂടി എത്തുകയാണ് ഭൂതത്താൻകെട്ട് ഡാമിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ കൂട്ടിക്കൽ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇടിമലയാർ ഡാമിൽ നിന്നുള്ള വെള്ളം കൂടി പെരിയാറിൻ്റെ ഭാഗമായി വരുന്നത് ആ സമയത്തായിരിക്കും ഈ ജലനിരപ്പ് പെരിയാറിൻ്റെത് അല്പം ഉയരാൻ സാധ്യതയുള്ളത് അത് പരമാവധി ഒരു 30 സെൻറ്റിമീറ്റർ എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം ഈ ഭൂതത്താൻകെട്ട് പാലത്തിന് മുകളിലൂടെ ഉള്ള ദൃശ്യങ്ങളാണ് പാലത്തിന് താഴെ കൂടി പെരിയാർ ഒഴുകുകയാണ് ഇപ്പോൾ ഇടമലയാറിൽ നിന്നുള്ള വെള്ളമാണ് നേരെ ആലുവ ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇത് സുഗമമായി തന്നെ ഒഴുകിപ്പോകുന്നു മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല അത് കൃത്യമായി വിലയിരുത്തിയാണ് ഇടമലയാർ ഡാമിൻ്റെ 2 ഷട്ടറുകളുടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നുള്ള വെള്ളം കൂടി ഒഴുകിയെത്തുമ്പോൾ പെരിയാറിൻ്റെ ജലനിരപ്പിൽ എന്ത് മാറ്റമുണ്ടാകുമെന്നത് വിലയിരുത്തിയ ശേഷം ഇടമലയാർ ഡാമിൻ്റെ ഷട്ടറുകൾ താഴ്ത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നും KSEB വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട്.